الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാറ്റിങ്ങളെ, പണ്ഡിതന്മാരെ, രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ മതത്തിൻ്റെ ഗൗരവമുള്ളതായിരിക്കുന്ന ആൾക്കാർ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരന്മാർ, ഇന്നത്തെ ഈ ദിവസം നമ്മൾക്ക് വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്നിവിടെ നമ്മുടെ ജമാഅത്തിൽ പുതുതായി പുതുക്കിക്കെട്ടിയതായിരിക്കുന്ന ബദരിയ മസീദി പള്ളി, ഇതിൻ്റെ ഉദ്ഘാടനത്തോട് ബന്ധിച്ചുകൊണ്ട് ഒരു സൗഹാർദ്ദ കൂട്ടം സമ്മേളനം ഇവിടെ നടത്തുന്നുണ്ട്. വലിയ സന്തോഷമാകുന്നുണ്ട്. വലിയ സന്തോഷത്തിൻ്റെ ഒരു വിഷയമാണ് സൗഹാർദ്ദം എന്നുള്ളത്. മനുഷ്യന്മാരുടെയിൽ അത് കേൾപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാവരുടെയും എല്ലാ മതമൈത്രി, യോജിപ്പ്, സൗഹാർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കിവിടെ നല്ല സുഖത്തിനും സന്തോഷത്തിനും ഇവിടെ ജീവിക്കാം. എല്ലാ ഓരോരാൾക്കും ഓരോരോ കൂട്ടർക്കും ഓരോരോ അവർക്കുള്ളതായിരിക്കുന്ന മതങ്ങളുണ്ട്. അതിൻ്റെ മതപ്രകാരം അവർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടി ഇവന് മനുഷ്യന്മാരായ നിരക്ക് തമ്മ തമ്മിൽ സ്നേഹവും സൗഹാർദ്ദവും നമ്മുടെ ഇടയിൽ വേണം. ലോകത്തിൻ്റെ നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോട് കൽപ്പിക്കുന്നു, ഇർഹമു മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസ് സമാ. നിങ്ങളെല്ലാം ഇവിടെ ഭൂമിയിലുള്ളതായിരിക്കുന്ന എല്ലാ പടപ്പുകൾക്കും നിങ്ങൾ കൊണഞ്ച് റഹ്മത്ത് ചെയ്യുവിൻ, കൊണം ചെയ്യുവിൻ. എന്നാൽ നിങ്ങളെ അള്ളാഹു കൈവിടുകയില്ല. ആകാശത്തിനെയും ഭൂമിനെയും സർവത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും, നിങ്ങൾക്ക് കിർഫ ചെയ്യുമെന്ന് പറയുന്നു. അതിവിടെ ജീവമുള്ള വസ്തുവോ ജീവമില്ലാത്ത വസ്തുവോ എല്ലാ വസ്തുവിൻ്റെ ഇടയിലും കിർഫയും കരുണയും താരതമ്യം ഉണ്ടാക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ എല്ലാ തരക്കും നല്ല യോജിപ്പും സ്നേഹവും സൗഹാർദ്ദവും എല്ലാം ഉണ്ടാവും. നമ്മൾക്ക് പഠിപ്പിക്കുന്നത് തന്നെ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അത് 19 അക്ഷരമുള്ളതായിരിക്കുന്ന ഒരു കലാമാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് അർത്ഥസാരങ്ങൾ ഉൾക്കൊണ്ടതാണ്. ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങണം. അപ്പോൾ അത് അറിയിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയപ്പെട്ടവർ ഭയപ്പെടാത്തവർ എന്നുള്ള പ്രശ്നമില്ല. ഭയപ്പെട്ടക്കും റഹ്മാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അള്ളാഹ്ക്ക് ഭയപ്പെടട്ടെ, ഭയപ്പെടാനാട്ടിരിക്കട്ടെ. അവർ രണ്ടു കൂട്ടർക്കും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഗുണം ചെയ്യുന്നു എന്നാണ്. രണ്ടു കൂട്ടർക്കും ഇവിടെ ഗുണം ചെയ്യുന്നു. ഭയപ്പെട്ട കൂട്ടർക്ക് എന്തെല്ലാം തരത്തിലുള്ള ഗുണങ്ങൾ അള്ളാഹു ചെയ്യുന്നു, അതുപോലെ തന്നെ ഭയപ്പെടാത്തവർക്ക് ചെയ്യുന്നു. ഭയപ്പെട്ടവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കുന്നു, ഭാര്യമാരെ കൊടുക്കുന്നു, വീടുകളെ കൊടുക്കുന്നു, അവർക്കുള്ളതായിരിക്കുന്ന കച്ചവടം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അതേപോലെ തന്നെ ഭയപ്പെടാത്തവർ ഇവിടെ ആരുണ്ട്? അവർക്കും കൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മളോട് കൽപ്പിക്കുന്നത് തഖല്ലഖു ബിഅഖ്ലാഖില്ല. അള്ളാഹു സുബ്ഹാനഹു തആലന്റെ സ്വഭാവം നിങ്ങളിൽ വേണം. അള്ളാഹുവിൻ്റെ സ്വഭാവം കൊണ്ട് നിങ്ങൾ സിഫത്ത് കൊണ്ട് നിങ്ങൾ സിഫത്ത് ശ്രദ്ധിക്കണം. കരുണ, കിറുഫ, യോജിപ്പ്, പിരിച്ചപ്പാട് എല്ലാ മതത്തിൻ്റെ ഇടയിലും എല്ലാ കൂട്ടരുടെയിലും വേണം. ലോകത്തിൻ്റെ നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അക്രിമു കരീമ കുല്ല കൗമിൻ. എല്ലാ മതക്കാരുടെ അതിൽ എന്തെല്ലാം നല്ല നല്ലതായിരിക്കുന്ന അതിൻ്റെ സ്ഥാനക്കാർ, ഗൗരവക്കാരെല്ലാം ഉണ്ടാവും. അവർക്കെല്ലാവർക്കും അവരവരെ ഗൗരവം കൊടുത്തിട്ട്, അവരെ ബഹുമാനം കൊടുത്തിട്ട്, അവരെ ആദരവ് കൊടുത്തിട്ട് അവരോട് പെരുമാറണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിമാവണമെങ്കിൽ, യഥാർത്ഥ മുസ്ലിമാവണമെങ്കിൽ, മൻ സലിമൽ മുസ്ലിമൂന മൻ സലിമൻ നാസ് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്?
അവൻ സരിമൻ നാസ് ഇവിടെ ജാതി ഭേദമില്ലാതെ എല്ലാ മനുഷ്യന്മാർക്കും എന്താക്കുന്നവൻ. അവർ ഓൻ്റെ ഉപദ്രവം ആർക്കും ഉണ്ടാവില്ല, ഓൻ്റെ ഇടങ്ങിയർ ഏത് ആൾക്കും, മുസ്ലിമുകൾക്കുണ്ടാവില്ല, അമുസ്ലിമുകൾക്കുണ്ടാവില്ല, ആർക്കും ഓൻ്റെ ഒരു ഇടങ്ങിയറില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മൾക്ക് എൻ്റെ മകയിലായിട്ട് ധാരാളം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കളസ സക്കാഫി ഉസ്താദ് ഉള്ളത് കൊണ്ട് അയാൾക്ക് വേണ്ടിയ പോലെ എല്ലാ ഭാഷയിലും, കർണാടകത്തിലും പിന്നെ അതുപോലെ തന്നെ നക്കുനിക്ക് ഭാഷയിലും മലയാളത്തിലും എല്ലാം ഒരുപോലെ സംസാരിക്കാൻ സാധിക്കുന്ന വലിയൊരു വാഗ്മിയാണ് നമ്മുടെ ഇടയിൽ. ഇൻഷാല്ലാ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പോലെയല്ല സംസാരിക്കും, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചെങ്കിൽ, നമ്മൾക്കൂടെ സുഖത്തിനും ഒരു സ്വസ്ഥതയോടുകൂടി ഇന്ത്യയിൽ ജീവിക്കണോ, നമ്മളെല്ലാം ഒരു യോജിച്ചിട്ട് പിരിച്ചപ്പാട് താരതമ്യം വേണം. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വർഗീയ ഒരു വിരോധ അപ്പുറം ഇപ്പുറം കലഹം ഇതിലുള്ളത് മതങ്ങളിടയിൽ ഉണ്ടായിട്ടേ ഇല്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എത്ര ഞങ്ങൾ നിരക്കാറ് അപ്പം പരസ്പരം, പിന്നെ മുസ്ലിമുകളല്ലാത്ത അമുസ്ലിമുകളായ ആൾക്കാർ എത്ര പിരിച്ചത്തിലും എത്ര സ്നേഹത്തിലാണ്, അതിനെ ഇവിടേക്ക് മടക്കി കൊണ്ടുവരണം. ആ പണ്ടത്തതായിരിക്കുന്ന നിലപാടുകൾ ഇപ്പോൾ ഇവിടെ വന്നു, അപ്പം നമുക്ക് എല്ലാം നമ്മുടെ നാട്ടിലെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൽ തന്നെ എല്ലാവരുടെയും വലിയ പിരിച്ചപ്പാടും വലിയ സ്നേഹങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിനിങ്ങനെ കലഹാക്കാൻ വേണ്ടിയിട്ട് ഏത് മതവും പറയുന്നില്ല. അപ്പുറം ഇപ്പുറം ഭിന്നിക്കണമെന്നോ ഒരാൾക്ക് ഒരാളെ അക്രമം ചെയ്യണമെന്നോ അന്യായം ചെയ്യണമെന്നോ ഏത് മറിയും മതവും പറയുന്നില്ല. ഇസ്ലാമും പറയുന്നില്ല, ഇസ്ലാം അല്ലാത്ത മതവും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല സൗഹാർദ്ദത്തിൻ്റെ അകത്ത് യോജിച്ചുകൊണ്ട് എല്ലാവരും നമ്മൾ ജീവിക്കാം. അള്ളാഹു അതിലേക്ക് തോഫീക്ക് ചെയ്യട്ടെ. ഇൻഷാല്ലാ ധാരാളം ആൾക്കാർ നിങ്ങൾക്ക് ബെടിയോളെന്ന് സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അതല്ലാതെ മറ്റു ഓരോരു മതത്തിൻ്റെ ആൾക്കാരും ഇവിടെ പ്രത്യേകം പുറത്തേക്കും വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല നിലക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു.